श्री रजिलूको अदान श्री ए सजीव चूंडिकाट्टिया कार्यम अदान अदायत प्रतिपट्टिकयिल ആളാണ് ഇവിടെ താരിഖ് അൻവർ എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത് പ്രതിപട്ടിക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കേസിൽ പ്രതി എന്നുള്ളതല്ല ഇവിടെ പരാതിയുള്ള ഒരാൾ ശ്രീ താരിഖ് അൻവറിനെ കുറിച്ചാണ് ഒന്ന് രണ്ടാമത്തേത് കെസി വേണുഗോപാലാണ് ഹൈക്കമാൻഡിൽ കെസി വേണുഗോപാലിനെ കുറിച്ച് ഈ രണ്ട് ഗ്രൂപ്പ് നേതാക്കളും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അവിടെ പരാതി പറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വാർത്ത അപ്പോൾ ആ നിലയ്ക്ക് അവരൊക്കെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ നാളെ പുതുപ്പള്ളിയിലും ഹരിപ്പാട്ടും ചെന്ന് എങ്ങനെ പരിഹരിക്കും എന്നാണ് അല്ല വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമാണ് സജീവ് സാർ നടത്തിയിരിക്കുന്നത് അതായത് താരിഖ് അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആണെങ്കിലും അദ്ദേഹം രാഷ്ട്രീയ ബിനാമിയാണ് കെ സി വേണുഗോപാലിൻ്റെ ഒരു സംശയമില്ല കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രീതി അദ്ദേഹം സ്വന്തം നാടായ പിന്നെ ബീഹാറിൽ നിഷ്പ്രയാസം വിജയിക്കാവുന്ന ഘട്ടത്തിൽ നിരുത്തരവാദപരമായിട്ടുള്ള പിന്നെ തീരുമാനത്തിലേക്ക് പിന്നെ ആ സ്വന്തം പാർട്ടിയെ നയിച്ച് കുട്ടിച്ചോറാക്കിയിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയം നന്നാക്കാനായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയം നന്നാക്കാനായിട്ട് ഇവിടെ വന്നത് അക്കാലത്ത് അത് വിമർശനമായിരുന്നു അതെന്ത് പോട്ടെ അവരുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ ഇവിടെ പ്രസക്തമായ കാര്യമുണ്ട് അത് സജീവ് സാറിൻ്റെ ആ നിരീക്ഷണം വളരെ കൃത്യമാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക പക്ഷേ ഇവിടെ പിന്നെ ശ്രീമാർ സാറ് പറഞ്ഞതിനോട് എനിക്കൊരു പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രതികരിക്കാനുണ്ട് അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഇപ്പോൾ രണ്ട് ചേരിയായി എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യങ്ങളൊന്നും ഇല്ല പിളർപ്പിലേക്ക് പോയില്ലെന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊന്നും ഉള്ള സമയമൊന്നും ആയിട്ടില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കോൺഗ്രസ് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുന്നു അതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം ചിഹ്നം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കോൺഗ്രസ് എന്ന് പറയുന്നതിൻ്റെ നേതാക്കന്മാരുടെ ഈ തമ്മിലടി ഈ നിർണായക സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയിൽ ഈ നിർണായക സാഹചര്യത്തിൽ കേരളത്തിൻ്റെ തമ്മിലടിയിലിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധികൾ പിന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അത് ജില്ലാതലത്തിൽ പോലുമുള്ള നേതാക്കന്മാരുടെ സംഘം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്കും പ്രത്യേകിച്ച് സി പി എമ്മിലേക്കും കടന്നു വരുന്നു നെയ്യാറ്റിൻകര 1000 പേര് കോൺഗ്രസ് എസ് എൽ ചേർന്നു എന്തിനധികം എൻ്റെ ഞാൻ എൻ്റെ ഗ്രാമപഞ്ചായത്തായ പിന്നെ കാണക്കാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് 6 എൽ സി കമ്മിറ്റിയുടെ പിന്നെ പിന്നെ എൽ സിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞാൻ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിലാണ് 250 ആളുകൾ സി പി എമ്മിനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് അവിടെ ഹാജരാകുന്ന കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരതിന് സമ്മതം പ്രകടിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ കേരളം മുഴുവൻ ഈ പാർട്ടിയിൽ നിന്ന് കൈയൊഴിയുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അതിനകത്തൊരു ദേശീയ തലത്തിലുള്ള ഒരു ചിന്തയുണ്ട് ഒന്ന് എന്താണെന്ന് വെച്ചാൽ 650,000 കോടി രൂപ അല്ല കോടി രൂപ ഇവിടെ പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുമുടിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട കോൺഗ്രസിൻ്റെ നേതൃത്വം ഇതൊന്നും കാണാതെ കണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തിനോടൊപ്പം സഞ്ചരിക്കാതെ കണ്ട് നിരുത്തരവാദപരമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്നത് അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കുന്നത് ഏത് രീതിയിലാണ് ഈ രാജ്യത്തിൻ്റെ ഒരു പിന്നെ ഫെഡറൽ സംവിധാനത്തെ ഒരു ജനതയായ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സഹിക്കാൻ പറ്റുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഭരണത്തിലുള്ള ഛത്തീസ്ഗഡ് രാജസ്ഥാൻ പഞ്ചാബിലൊക്കെ ഇതിലും രൂക്ഷമാണ് കോൺഗ്രസിൻ്റെ ഉള്ളിലെ തമ്മിലടികൾ രാജസ്ഥാൻ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ പരസ്യമായിട്ട് തള്ളി പറഞ്ഞിരിക്കുന്നു മിനിഞ്ഞാന്ന് ശ്രീകുമാർ സാർ അത് കേട്ടില്ലേ സിദ്ധു എന്ന് പറയുന്ന പിന്നെ ഒരു ഒഴുക്കിൽ കയറി വന്ന് താവളത്തിലേക്ക് വന്ന കോൺഗ്രസിൻ്റെ ഒരു എം പിക്ക് വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രിയെ ചരിത്രത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ പിന്നെ മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ കണ്ട് രാഹുൽ ഗാന്ധി എന്നുള്ള നേതാവ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള എ കാനഡ എന്നുള്ള നേതാവ് കെ സി വേണുഗോപാലൊക്കെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നേതൃത്വത്തിൻ്റെ മുമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വിഫല ശ്രമം നടത്തുന്നത് എന്തൊരു വിരോധാഭാസമാണ് അതുകൊണ്ടാണ് പറയുന്നത് ദേശീയ തലത്തിൽ പോലും ഉത്തരവാദിത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്ന ഈ പറയുന്ന ബി ജെ പിയുടെ ഈ പറയുന്ന കൊള്ളയടിക്കെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താതെ കണ്ട് പിന്നെ രാഷ്ട്രീയപരമായ രീതിയിൽ പാപ്പരസ് കൂട്ടടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് പോലും തിരിച്ചറിവില്ലാത്ത രാഷ്ട്രീയ കക്ഷിയായി മാറിയിരിക്കുന്ന കോൺഗ്രസിൽ വിവേകശാലിയിലായ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു വലിയ സംഘം ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് യോജിക്കുന്നതിനകത്ത് എന്ത് തെറ്റാണ് പിന്നെ ശ്രീമാർ സാറുള്ള ഒറ്റ കാര്യം പറയാം പി എസ് പിന്നെ പിന്നെ ഇന്നലെ കോൺഗ്രസ് നിന്ന് വന്ന പിന്നെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞൊരു വാക്കുണ്ട് എന്താ അറിയോ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം മനസ്സമാധാനമുള്ള പാർട്ടി ഇന്ന് സി പി എം ആണ് അതുകൊണ്ട് ഞാൻ സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു ആ സി പി എമ്മിൻ്റെ പിന്നെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറിയോടൊപ്പം അദ്ദേഹം നിന്ന് രണ്ട് വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് കൊണ്ടത് അത് അതാണ് സജീവൻ സാർ പറഞ്ഞ കൃത്യമാണ് കേരളത്തിൽ സുരക്ഷിതമായൊരു കേരളത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ ഈ സി പി എം മാത്രമേ ഉള്ളൂ കേരളത്തിൽ എന്നൊരു ബോധ്യം എന്തിനധികം കുറേ ബി ജെ പിയുടെ പ്രവർത്തകരിൽ പോലും വന്നിരിക്കുന്നു ഞാൻ അതിനകത്ത് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു പേരെടുത്ത് ഞാൻ പറഞ്ഞില്ലേ ബി ജെ പി എന്ന് പറഞ്ഞിട്ടിലേക്ക് ഒരു കാരണവശാലും ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പോകത്തില്ല കാരണം ബി ജെ പിയിൽ അംഗത്തെടുക്കുക എന്ന് പറഞ്ഞൊരു നാണക്കേട് എന്നുള്ളൊരു ചിന്ത ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ബി ജെ പിക്കാർക്ക് പോലെ ഉണ്ട് അതുകൊണ്ട് അവരെല്ലാവരും കേരളത്തിൻ്റെ അടിസ്ഥാനപരമായി കേരളത്തിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്തി സുരക്ഷാബോധം കൊടുത്തുകൊണ്ട്
കോപ്പിന്റെ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും കൊടിമുടി താണ്ടിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തേക്ക് ഒഴുക്ക് വരുന്നതിൽ ശ്രീമാർ സാർ സിപിഎമ്മിനെ കളിയാക്കണ്ട അത് ജനങ്ങളുടെ വികാരമാണ് ശ്രീമാർ സാറേ ഇത് ചുമ്മാ കൈരളി ചാനൽ ഇരുന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കൂ ഒരൊറ്റ മിനിറ്റ് കൂടെ ഒന്ന് ഇറങ്ങി നോക്കൂ കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ്സിന് വലിയ പങ്കാളിത്തമുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളുടെ പാർട്ടിയുടെ അണികൾ ചോർന്നു പോയത് എന്തുകൊണ്ടാ നിങ്ങളുടെ ഈ നിരുത്തരവാദപരമായിട്ടുള്ള ഡീസലിനും പെട്രോളിനും പാചകവാതകത്തിനും കൊള്ളയും കൊള്ളാക്കൊലയും രാജ്യാന്തര തലത്തിൽ പോലും ക്രൂഡ് ഓയിൽ ഇടിഞ്ഞിട്ടും നിങ്ങളുടെ പാർട്ടി ക്രിയാത്മകമായ ഒരു സമരമോ ഒരു വെല്ലുവിളിയോ കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള നിങ്ങളുടെ പാർട്ടിയിൽ തുടരുന്നത് ലജ്ജാകരമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അതുകൊണ്ട് അവർ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറും പ്രിയപ്പെട്ട പിന്നെ അജി സാറും ക്ഷമിക്കണം ഇതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ എത്ര വെള്ളം പൂശാൻ ശ്രമിച്ചാലും ഏതെല്ലാം രീതിയിൽ ന്യായീകരിച്ചാലും ഒരു സത്യസന്ധമായ വിലയിരുത്തലാണ്.